ഫൈവ് ജി മാത്രമല്ല വേണ്ടി വന്നാൽ സിക്സ് ജിയും താൻ അമേരിക്കയിൽ കൊണ്ടുവരുമെന്ന് ഏതാനും നാൾ മുൻപ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പലരും അദ്ദേഹത്തെ പരിഹസിച്ചിരുന്നു. ഫൈവ് ജി പിച്ചവയ്ക്കു മുൻപേ സിക്സ് ജിയെ പറ്റി പറയാൻ ഇത്രയ്ക്ക് വിവരമില്ലാത്തവനാണോ ട്രംപ് എന്ന് ചോദിച്ച് നിരവധി ട്രോളുകളും വന്നു. എന്നാലിപ്പോൾ കാര്യങ്ങളെല്ലാം കലങ്ങിത്തെളിഞ്ഞ് ട്രംപിന്റെ പക്ഷത്ത് തന്നെ വന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ സാങ്കേതിക നിരക്ഷരതയെ പരിഹസിച്ച് അദ്ദേഹം ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങളൊന്നും മറിഞ്ഞില്ലേ എന്ന്. ഇനിയും ഫോർ ജി പോലും എത്താത്ത അനേകം പ്രദേശങ്ങൾ യു എസിലുണ്ടെന്ന് കേട്ടാൽ ദിവസേനയുള്ള ഫോർ ജി കോട്ട തീർക്കാൻ കഷ്ടപ്പെടുന്ന ശരാശരി ഇന്ത്യക്കാരൻ വിശ്വസിച്ചൊന്നും വരില്ല. വാവേ കമ്പനിക്ക് വിലക്കേർപ്പെടുത്തിയതോടെ ഫൈവ് ജിയും അടുത്ത കാലത്തൊന്നും കിട്ടാതെ യു എസ് പാടുപെടുമെന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ ഇതിനോടകം വിവിധ ടെലികോം കമ്പനികൾ ഗവേഷണം ആരംഭിച്ചു കഴിഞ്ഞ സിക്സ് ജി സാങ്കേതികവിദ്യയിൽ ഗൗരവപൂർവ്വം ഇടപെട്ടിരിക്കുകയാണ് യു എസ്. ഇക്കഴിഞ്ഞ മാർച്ചിൽ ഫിൻലൻഡിൽ നടന്ന സിക്സ് ജി സമ്മേളനത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പങ്കെടുത്തത് 250 കമ്പനികളാണ്. തുടർന്ന് കൊറിയയിലെ സോളിൽ സാംസങ് തുറന്ന അഡ്വാൻസ് കമ്മ്യൂണിക്കേഷൻസ് റിസർച്ച് സെന്റർ, 2 മുൻപ് യൂറോപ്യൻ കമ്മീഷൻ ശുപാർശ ചെയ്ത സ്മാർട്ട് നെറ്റ്വർക്ക്സ് ആൻഡ് സർവീസസ് തുടങ്ങിയവയെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും സിക്സ് ജിയിലാണ്. എറിക്സൺ, നോക്കിയ, വാവൈ തുടങ്ങിയ കമ്പനികളെല്ലാം ഇതിൽ പങ്കാളികളുമാണ്. ഇതിന്റെ തുടർച്ചയായാണ് നോക്കിയയുടെ നിയന്ത്രണത്തിലുള്ള യു എസിലെ ബെൽ ലാബ്സിൽ സിക്സ് ജിയുടെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചിരിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും സിക്സ് ജി ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണത്. മനുഷ്യ ശരീരത്തിനുള്ളിൽ തുടങ്ങി ലോകമെങ്ങും സെൻസറുകൾ സ്ഥാപിക്കപ്പെടുകയും ഈ സെൻസറുകൾ നിത്യജീവിതത്തിലെ വിവിധ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്ന കാലത്തേക്കുള്ള നെറ്റ്വർക്കിംഗ് 1 TTPC ആണ് പ്രതീക്ഷിക്കുന്ന വേഗം. വെബ് ഡെസ്ക്, കരളി ന്യൂസ്.